സെർച്ച് ഓർ അപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. സെറ്റാർച്ച് ഓർ അപ്ലിക്കേഷൻ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒന്നും ഞാൻ പറയുന്നില്ല. ഈ സെറ്റാർച്ച് ഓർ അപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സെറ്റാർച്ച് ഓർ അപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ട്. അപ്പോൾ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺലോഡ് ഫോൾഡറിൽ പോവുക. എവിടെയാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചത്? യു സി ഡൗൺലോഡ്സ് ആണെങ്കിൽ യു സി ബ്രൗസറിനാണെങ്കിൽ യു സി ഡൗൺലോഡ്സിലായിരിക്കും. ഒപ്പര മിനി ക്രോം എന്നൊക്കെ ആണെങ്കിൽ ഡൗൺലോഡ്സിലായിരിക്കും. ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പലതരം ഫയൽസ് ഉണ്ട്. അതായത് 1 മുതൽ 12 വരെയുള്ള ലൈറ്റ്സിൻ്റെ ഫയൽസ് ആണ് ഉണ്ടെന്ന്. ഓരോ ഫയലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. മീഡിയ ഫയൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടമാണ് അതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എല്ലാത്തിൻ്റെയും വീഡിയോൻ്റെ ആദ്യം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ലൈറ്റ് ആണെന്നില്ലെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ആദ്യം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ലൈറ്റ് വേണമെങ്കിൽ ഏതാണ്ടോ ഏത് ഫയലാണെന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം ഏതാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ ഒന്നാമത്തെ ഈ ഫയൽ ഒന്നാമത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ലെമ്പു. ഈ ഒന്നാമത്തെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഈ ഫയൽ ജസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആ ഫയൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യേണ്ട, ഞാൻ പറഞ്ഞു ലോങ് പ്രസ് ചെയ്യേണ്ട. ആ ഫയൽ ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ ഫയൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ആ ഫയൽ ജസ്റ്റ് എന്ത് ചെയ്യുക എന്നറിയോ? ആ ഫയൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷൻ കാണാൻ പറ്റും. നമ്മൾ പതിവായി ചെയ്യുന്നത് വ്യൂ ഓപ്ഷനാണ്. വ്യൂ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ പതിവായിട്ട് ചെയ്യുന്നത്. അപ്പോൾ വ്യൂ ഓപ്ഷൻ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോപ്പി പേസ്റ്റ് നടക്കില്ല. നമ്മളിത് എക്സ്ട്രാക്ട് ചെയ്യണം ചെയ്യണം എക്സ്ട്രാക്ട് ചെയ്യണം. അതിനായിട്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് എക്സ്ട്രാക്ട് ഹിയർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എക്സ്ട്രാക്ട് ഹിയർ ക്ലിക്ക് ചെയ്യുമ്പോൾ അച്ചീവ് സക്സസ്ഫുള്ളി ഡീകംപ്രസർ എന്നത് കാണിക്കും. അത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അതേ ഫയലിൻ്റെ എക്സ്ട്രാക്ട് ചെയ്ത ഫയൽ നമുക്ക് തപ്പണം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. ഈ ഫയലാണ് നമ്മളിപ്പോൾ എക്സ്ട്രാക്റ്റ് ആയത്, 1 എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്ട്രാക്റ്റ് ആയ ഫയൽ. ഈ ഫയൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ആ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ഫയലാണ് കാറ്റും. ഇതാണ് നമ്മളെ ലൈറ്റിൻ്റെ ഫയൽ. ഈ ഫയൽ ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിക്കുക. അതായത് ലോങ് പ്രസ്, ഞാൻ പറഞ്ഞു ഞെക്കി പിടിക്കുക, ലോങ് പ്രസ്, അതായത് ഞെക്കി പിടിക്കുക, ലോങ് പ്രസ് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഓപ്ഷൻ കാണും. അതിൽ കോപ്പി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കോപ്പി എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ മുകളിലായിട്ട് ഈ ഭാഗത്തായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡിവൈസ് മെമ്മറി ആണോ അതോ മെമ്മറി കാർഡാണോ ചോദിക്കും. അത് നിങ്ങളുടെ ഫോൺ സ്റ്റോറേജിലാണോ മെമ്മറി കാർഡാണോ നിങ്ങളുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഇല്ലെന്ന് ചോദിക്കും. എൻ്റെ ഫോൺ സ്റ്റോറേജിലായതുകൊണ്ട് തന്നെ ഞാൻ ഡിവൈസ് മെമ്മറിയാണ് സെലക്ട് ചെയ്യുന്നത്. ഡിവൈസ് മെമ്മറി ഞാൻ എന്ത് ചെയ്തു, ഒന്നുകൂടി ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. സംഭവം ഇതായിപ്പോയി. അപ്പോൾ എൻ്റെ ഫോൺ സ്റ്റോറേജിലായതുകൊണ്ട് ഡിവൈസ് മെമ്മറി ക്ലിക്ക് ചെയ്തു. അതിൽ ആൻഡ്രോയിഡ് എന്ന ഫോൾഡറും കാണാൻ പറ്റും. ആൻഡ്രോയിഡ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഒ ബി ബി എന്ന ഫോൾഡർ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. കോം ഡോട്ട് മെലിയോ ഡോട്ട് ബസ് സിമുലേറ്റർ ഓയിഡ് എന്നുള്ള ഒരു ഫോൾഡർ കാണാൻ പറ്റും, അതും ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ഫയൽ കാണാൻ പറ്റും, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലോങ് പ്രസ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് തൊടുക, ജസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഫോൾഡർ കാണാൻ പറ്റും. അതിൽ അസെറ്റ്സ് എന്നുള്ള ഫസ്റ്റത്തെ ഫോൾഡർ അത് ഓപ്പൺ ചെയ്യുക. അതിൽ ബിൻ എന്നുള്ളൊരു ഫസ്റ്റത്തെ ഒരു ഫോൾഡർ, അതും ജസ്റ്റ് എന്ത് ചെയ്യുക, ബിന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന ഡാറ്റ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഡാറ്റ ഫോൾഡർ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ തരം ഫോൾഡർ കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മളിത് പേസ്റ്റ് ചെയ്യേണ്ടത്. പേസ്റ്റ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിലൊരു പച്ച ബട്ടൺ കാണുന്നുണ്ടാവും നിങ്ങൾക്ക്, പച്ച ബട്ടൺ. ആ പച്ച ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ സംഭവം എന്ത് ചെയ്യും, നമ്മൾ പേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പം ജസ്റ്റ് പെട്ടെന്ന് തന്നെ പേസ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈറ്റ് ഏതാണെന്ന് വെച്ചാൽ ആ ഫയൽ നിങ്ങൾ ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ എല്ലാം ഒരുമിച്ചൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഓരോ ഏതെങ്കിലും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫയൽ മാത്രം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ മാറ്റി മാറ്റി ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഒരു ഓവർ റൈറ്റ് ആവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫയൽ ഏതാണ് സംഭവം എന്ന് വെച്ചാൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഒരു കാര്യം പറയാണ്ട് ഇത് ജെറ്റ് ബസ്സിൽ മാത്രമേ വർക്കാവും, മോഡിൽ വർക്കാവില്ല. ഒരു മോഡിൽ അങ്ങനത്തെ സംഭവമൊന്നും വർക്കില്ല. അപ്പോൾ ഇത് ജെറ്റ് ബസ്സിൽ മാത്രമേ വർക്കാവും, മോഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ മോഡിൽ തന്നെ ഉണ്ടാക്കണം അതിന്. അപ്പോൾ ഇത് ജെറ്റ് ബസ്സിൽ മാത്രമേ നമ്മുടെ ഫോണിലെ ബസ്സിൽ മാത്രമേ വർക്ക് ചെയ്യൂ. അത് ഞാൻ വേറെ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ജി ടി എന്തിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. നമുക്കിവിടെ ലൈറ്റ് നോക്കിയാൽ കാണാൻ പറ്റുക, നമ്മളെ കളർ ഇത് മാറിയിട്ടുണ്ട് ലൈറ്റിൻ്റെ ഇത്. അപ്പോൾ ജി ടി എന്തിൻ്റെ വീഡിയോ ഞാൻ ഒന്ന് തന്നെ ചെയ്യുന്ന കണക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ തന്നെ നിങ്ങൾ കേരള ട്രാഫിക് മോണ്ട് പുതിയൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും വരുന്നതാണ്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ലൈറ്റ് ഒന്ന് നോക്കാനായിട്ട് ഇവിടെ കാണുന്ന നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്യാമറ വ്യൂ മാറ്റാണ്. വ്യൂ മാറ്റിയിട്ട് നമ്മളിവിടെ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഡി എന്നുള്ളൊരു ബട്ടണുണ്ട്. ഡി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈറ്റായി ലൈറ്റായിട്ടുണ്ട്. അപ്പോൾ അവിടെ കാണുന്ന ത്രികോണം, ഒരു നേരത്തിലുള്ള ത്രികോണം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ലൈറ്റ് ഇങ്ങനെ മിന്നുന്ന ലൈറ്റും ഈ സംഭവമായിട്ടുണ്ട്. അപ്പോൾ നല്ല രസമില്ല, കളറുള്ള സംഭവമാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. ഇത്രേ ചെയ്യാനുള്ളൂ, സിമ്പിളായിട്ട് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുവരെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തായാലും ലൈക്ക് ചെയ്യുക. ഒരു 100 ലൈക്ക് എന്തായാലും ഒപ്പിച്ച് തരിക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഇത് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെൽ ബട്ടണും അത് ഞെക്കിക്കഴിഞ്ഞാൽ ഒരു ബെൽ ബട്ടൺ കൂടി വരും, അതും കൂടി ഒന്ന് ഞെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എൻ്റെ ഒരു ഹായ് ടാറ്റ ബൈ ബൈ.